ആ പ്രതിസന്ധി ഘട്ടത്തിൽ അപ്പ ഈസാ നബി അലൈഹിസ്സലാം നവജാത ശിശു പറയാ, ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹസനി ഉമ്മാ വിഷമിക്കണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. ഇസ്തിനാഫ് ബയാനിയാണ്, എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഒരു മഹാൻ ഈസാ നബിയാണ് മഹാൻ, ഞാനാകുന്ന മഹാൻ നിങ്ങളുടെ ചുവട്ടിലുണ്ട്, ഞാൻ പരിഹരിക്കും. എന്നിട്ട് മറിയം ബിവി റളിയല്ലാഹു അൻഹാ ജനങ്ങൾക്കിടയിൽ നിന്ന് ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ, പരിഹാസപാത്രമായപ്പോൾ എന്താ ചെയ്തത്? ഫഅശാറത് ഇലൈഹി ഖാലു യാ മറിയമു ഖദ് ജിഅതി ശൈഅൻ ഫരിയാ എന്ന് പറഞ്ഞപ്പോൾ ഫഅശാറത് ഇലൈഹി. അപ്പൊ ഇസ്രായേലികൾ ചോദിച്ച അതേ ചോദ്യം അപ്പങ്ങൾ ചോദിച്ചത്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി, ആ ഭൗതികം പറ്റോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, പ്രവാചകരെ പറയുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കൂ, അവരിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നടത്തൂ. അതുകൊണ്ട് തന്നെ മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്ത്, അല്ലെങ്കിൽ മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമുള്ള അബൗദീകമെന്നോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള സഹായമെന്നോ മറഞ്ഞ വഴിയിലൂടെയുള്ള തേട്ടമെന്നോ അസാധാരണമായ തേട്ടമെന്നോ എന്നൊക്കെ നമ്മൾ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന മനുഷ്യൻ അശക്തനാകുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു തേട്ടം, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമേ പാടുള്ളൂ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, അല്ലാഹു അല്ലാത്തവരോട് നടത്തിയാൽ അവർ ആ വിളി കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ തന്നെ ഉത്തരം തരികയുമില്ല. വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത് തൂതുമ്പോൾ പലപ്പോഴും പല സഹോദരങ്ങളും പറയും, നിങ്ങൾ പറയുന്നത് പോലെ മനുഷ്യ കഴിവുകൾ അശക്തമാകുന്ന സമയത്തുള്ള തേട്ടമാണ് പ്രാർത്ഥന, അല്ലെങ്കിൽ അബൗദീകമായ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അബൗദീകമായ തേട്ടമാണ് പ്രാർത്ഥന, മറഞ്ഞ വഴിയിലൂടെയുള്ള പ്രാർത്ഥനയാണ് തേട്ടമാണ് പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മഹാനായ മറിയം, മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹ, നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഷിർക്ക് ചെയ്ത ആളാവൂലേ? കാരണം മറിയം ബീബി അബൗദീകമായ സഹായ രീതി, അബൗദീകമായ സഹായ രീതി അല്ലെങ്കിൽ മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായം ഈസാ നബിയോട് നടത്തിയിട്ടില്ലേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് മറിയം ബീബി അദൃശ്യവും അബൗദീകവുമായ സഹായ തേട്ടം നടത്തിയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഫനാദാഹാ മിൻ തഹ്തിഹ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ എന്ന സൂറത്തുൽ മറിയമിന്റെ 24-ാമത്തെ ആയത്ത് ഓതുകയാണ്. എന്താണ് ആയത്ത്? ഫനാദാഹ ഉടനെ, അഥവാ ഇസ്രായേലരായ അവിടെയുള്ള ജൂതന്മാർ വളയം ചെയ്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവിനെ, മറിയം ബീബിയെ പ്രയാസപ്പെടുത്തുമ്പോൾ, ഫനാദാഹ ആ സമയത്ത് ഉടനെ മിൻ തഹ്തിഹ ചുവട്ടിൽ നിന്ന്, അഥവാ മറിയം ബീബിയുടെ ചുവട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാ തഹ്സനി വേദനിക്കേണ്ട, ദുഃഖിക്കേണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിന്റെ രക്ഷിതാവ് നിന്റെ കീഴിൽ ഒരു മഹാനെ ആക്കി തന്നിരിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് മറിയം ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു അശരീരി കേട്ടപ്പോൾ, ഇങ്ങനെ വിളിച്ചു പറയപ്പെട്ടപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല മറിയം ബീബി റളിയല്ലാഹു അൻഹക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണത്. അതേപോലെ തന്നെ ഈസാ നബിയുടെ മുഅസ്സത്ത് ഉടനെ എന്ത് ചെയ്തു? ഫഅശാറത്ത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സുബിയ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേരെ, തൊട്ടിൽ കിടക്കുന്ന ഈസാ നബിയുടെ നേരെ കൈ ചൂണ്ടി. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ സംസാരിക്കുക? അപ്പൊ ഇവിടെ അബൗദികവും അദൃശ്യവുമായ സഹായിതേട്ടം ഈസാ നബിയോട് മറിയം ബീബി നടത്തിയില്ലെന്നാണ്. എന്റെ സുഹൃത്തുക്കളെ, ഇത് സാധാരണ നടക്കുന്നൊരു സമയമാണോ? ഇത് സാധാരണ നടക്കുന്നൊരു കാര്യമാണോ? ഇത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒന്നല്ല. മറിയം ബീബി റളിയല്ലാഹു അൻഹ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിച്ചു എന്നുള്ളതൊരു മുഅ്ജിസത്താണ്. നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുട്ടികളോട് തൊട്ടിൽ വെച്ച് സംസാരിക്കുമോ? കുഞ്ഞുങ്ങളോട് ഏതെങ്കിലും ഒരു സഹോദരി തന്റെ കുഞ്ഞിനോട് തൊട്ടിൽ വെച്ച് സംസാരിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത മുഅ്ജിസത്താണ് ഈ കറാമത്തും മുഅ്ജിസത്തും എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രവർത്തനമാണ്. അത് പടച്ചവനാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വയുക്കല്ലിമു നാസ ഫിൽ മഹ്ദി വകഹല വമിന സ്വാലിഹിൻ, ആലി ഇംറാനിന്റെ 46-ാമത്തെ വചനം. തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോ ഇത് തൊട്ടിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തുകളെ ഒരിക്കലും സാധാരണ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി, മനുഷ്യന്റെ സാധാരണ തേട്ടവുമായി ബന്ധപ്പെടുത്തി തുലനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. മുഅ്ജിസത്ത് വേറെയാണ്, അത് ഖാസ്വായ പ്രത്യേകമായ കാര്യമാണ്. ഈ മുഅ്ജിസത്ത് എന്നുള്ളത് നമ്മുടെ സ്വാഭാവിക പ്രകൃതിയുമായി എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ കഴിയില്ല, വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം
തൊട്ടിൽ വെച്ച് സംസാരിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം ചൂണ്ടിയിട്ട് എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനോട് തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ഇതാ ഞാൻ ഈ ഉസ്താദ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് പറയാൻ പറ്റുമോ? അത് സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്ന കാര്യമല്ല. ഇത് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ആദരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവർ പ്രവാചകന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന നിഅമത്താണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഈ മുഅ്ജിസത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വളരെ വ്യക്തമായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഫലം തഖ്തുലൂഹും വലാക്കിന്ന അല്ലാഹ ഖതലഹും, നിങ്ങൾ അവരെ കൊന്നിട്ടില്ല, അവരെ കൊന്നത് അല്ലാഹുവാണ്. വമാ റമൈത ഇദ് റമൈത, നീ എറിഞ്ഞ സന്ദർഭം ഓർക്കുക, ആ സമയത്ത് നീ അല്ല നബിയെ എറിഞ്ഞത്, വലാക്കിന്ന അല്ലാഹ റമ, അല്ലാഹുവാണ് എറിഞ്ഞത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തുബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. ലമ്മാ ദനല ഖൗമ ബഅദുഹും മിൻ ബഅദിൻ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബലത മിൻ തുറാബിൻ ഫറമാ ബിഹാ ഫീ വുജൂഹിൽ ഖൗം, യുദ്ധത്തിന് വന്ന പ്രവാചകനോട് അടുത്ത യുദ്ധത്തിന് വന്ന ശത്രു സൈന്യത്തിന്റെ പടയാളികളുടെ മുഖത്ത് ഒരു പിടി മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഫദഖലത്തു ഫീ അയ്യുനിഹിം കുല്ലിഹിം, അവരുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ആ മണ്ണെത്തി. വാക്കുവൽ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുലൂനഹും വയസ്റൂനഹും, അങ്ങനെ പ്രവാചകന്റെ സ്വഹാബിമാർ അവരുമായി യുദ്ധം ചെയ്യുകയും അവരെ കൊന്നുകളയുകയും അവരിൽ പല ആളുകളെയും അടിമകളായി പിടിക്കുകയും ചെയ്തു. വക്കാലത്ത് ഹസീമത്തുഹും ഫീ റമിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസലല്ലാഹ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പിടി മണ്ണ് എറിഞ്ഞത് കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന രൂപത്തിലുള്ള സംസാരമുണ്ടായി. അപ്പോൾ അല്ലാഹു ആയിത്തിറക്കി, വമാ റമൈത ഇദ് റമൈത നബിയെ, നീ എറിഞ്ഞ സന്ദർഭത്തിൽ, നിങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളല്ല എറിഞ്ഞത്, വലാക്കിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് എറിഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു എന്ന പ്രവർത്തനമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ റബ്ബാ ചെയ്തത്, റബ്ബാണ് എല്ലാവരുടെയും മുഖത്തെത്തിച്ചത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയിലൂടെ പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ് തൊട്ടിൽ നിന്ന് സംസാരിച്ച സംഭവം. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തിനെ കുറിച്ച് പിന്നെയും പറയുന്നുണ്ട് സൂറത്തുൽ ആലി ഇംറാന്റെ 49-ാമത്തെ ആയത്തിൽ. അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വീനി കഹൈഅത്തി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ, കളിമണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കി അതിൽ ഞാൻ ഊതുമ്പോൾ അത് പറവയായി പോകുന്നത് എന്റെ കഴിവല്ല, മറിച്ച് അവിടെ ഊതുക അല്ലെങ്കിൽ അവിടെ ആ രൂപമുണ്ടാക്കുക എന്ന പ്രവർത്തനത്തിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കഴിവും ഈസാ നബിക്ക് കൊടുത്തിട്ടില്ല. മറിച്ച് ഫയകൂനു ത്വൈറം ബിഇദ്നില്ല, അത് പക്ഷിയായി പറന്നത് അള്ളാഹുവിന്റെ ഇതിന് കൊണ്ടാണ്. ഔബരിഹുൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗത ബിഇദ്നില്ല, പാണ്ഡുരോഗിയുടെ പാണ്ട് മാറ്റിയതും അതേപോലെ അന്ധന് കാഴ്ച കൊടുത്തതും അതേപോലെ തന്നെ മരിച്ചവനെ ജീവിപ്പിച്ചതും ബിഇദ്നില്ല, റബ്ബിന്റെ ഇതിന് കൊണ്ടാണ്. അപ്പൊ റബ്ബിന്റെ പ്രവർത്തനമാണ് മുഅ്ജിസത്ത്, അത് അബൗദികമല്ലേ എന്ന്, റബ്ബിന്റെ പ്രവർത്തനം അബൗദികമാണ്, അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സാധാരണ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല, അതൊരിക്കലും സാധാരണ ലോകത്ത് നടക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടാണ് സാധാരണക്കാരെ ഇത്തരം മുസ്ലിയാക്കന്മാർ പറ്റിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ്. മുഅ്ജിസത്ത് അത് വേറെയാണ്, അതൊരിക്കലും നമ്മുടെ സാധാരണ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തെളിവിന് പിടിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഇതേപോലെയുള്ള ദുർവ്യാഖ്യാന കസർത്തുകളിൽ നമ്മൾ വീണ്ടുപോകരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.